ഇതിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂരിനത്, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തൃശ്ശൂരുകാരോട് ഇത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂരിന്. അപ്പോൾ ഒരു പ്രത്യേക രസമുള്ളൊരു ഭാഷാശൈലിയാണ് തൃശ്ശൂർ. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംസാര രീതി. നമ്മളിപ്പോൾ അതൊന്നും അല്ല പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ തൃശ്ശൂർ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് തൃശ്ശൂരിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം വരെ പോകണം. നമുക്ക് പോകേണ്ട സ്ഥലത്തിലേക്ക് നമുക്ക് 1:45 1:30 ഉള്ളിലെത്തിയാൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളാണെങ്കിൽ ഒരു ദിവസം 9:45 തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി വടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ ബസ്സൊന്നും കിട്ടാതായപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ചു. ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ പോയത്, ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 9:30 അടുത്തായി സമയം. അപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ വടക്കുന്നാഥിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള വിമൻ ഫുഡ് കോർട്ട് നമ്മൾ നേരത്തെയും പോയിട്ടുണ്ട്. നമ്മളുടെ ഒരു വീഡിയോ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ വിമൻ ഫുഡ് കോർട്ടിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഓ പെൺകുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ എന്ന്. പക്ഷേ അവിടുത്തെ ആ മസാല ദോശയും ആ സാദാ ദോശയും ആ ചട്നിയും എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഫുഡിൻ്റെ ആ രുചി കൊണ്ടാണെന്ന്. നമ്മൾ നേരെ ഫുഡ് കഴിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ പരിസരം നമ്മൾ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈയിടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടിയിട്ട് അതിൻ്റെ പരിസരത്തൂടെയൊക്കെ നടന്നതാണ്. നമ്മൾക്ക് എന്തായാലും ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം ഒരു കാരണവശാലും അവർ അനുവദിക്കില്ല വീഡിയോയോ ഒന്നും എടുക്കാൻ. പക്ഷേ ആ പരിസരങ്ങൾ എടുക്കുക, ഉള്ളിൽ പോയി ഒന്ന് തൊഴുകുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെയും നമ്മളുടെ ലക്ഷ്യം. ഉള്ളിൽ നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. എന്തായാലും നട അടച്ചിട്ടുണ്ടാവും, എങ്കിലും നോക്കാം. നമ്മളുടെ നാട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്, എവിടെയാണ് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അവിടെ തന്നെ ആ കാര്യം ചെയ്യുക എന്നുള്ളത്. ഞങ്ങളപ്പോൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് നടക്കുകയാണ്. ക്ഷേത്രത്തിന് ഉള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, ഒരു ഫോട്ടോവും എടുക്കുന്നില്ല. കാരണം അവിടെ ഇതൊന്നും അനുവദനീയമല്ല എന്ന് പല സ്ഥലങ്ങളിലും എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലെ ഓരോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നില്ല. എന്തായാലും വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ കുറച്ച് തിരക്കുണ്ട് താനും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിലെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥനാ രീതികളാണ്. അതനുസരിച്ച് ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ശൈലികളിൽ ആ പ്രാർത്ഥനാ രീതികളിൽ വ്യത്യാസമുണ്ടാകും. ഓരോരുത്തർ ഇതാ മുൻപോട്ട് നോക്കി തൊഴുകുന്നു, അതെല്ലാം അവരുടെ വിശ്വാസങ്ങളാണ്. ഇവിടെ ഭിക്ഷാടനം പാടില്ല എന്നിതാ വേറൊരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇവിടെ ചെരുപ്പുകൾ വെക്കരുത് എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നു, അവിടെ മുഴുവൻ ചെരുപ്പുകളാണ്. ഒരു ഭാഗത്ത് ഇതാ ഭിക്ഷാടനം അനുവദനീയമല്ല എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നു. കുറച്ചൊക്കെ പൊതുജനങ്ങളും ഇത്തരം കാര്യങ്ങളോട് സഹകരിക്കേണ്ടതുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ അമ്പലത്തിലെ ദർശനവും എല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നു. നട തുറന്നിരുന്നില്ല, എങ്കിലും ചുറ്റുപാടും നടന്ന് ഞങ്ങൾ തൊഴുത്. കാരണം നമ്മൾക്ക് നട തുറക്കുന്നത് വരെ നിന്ന് വിശദമായിട്ട് കുറേ നേരം ചിലവഴിക്കാനുള്ള സമയവും ഇല്ല. നമ്മൾക്ക് ഇനി എത്തേണ്ടത് വേറൊരു സ്ഥലത്തേക്കാണ്. കുറച്ച് ദൂരം പോകണം, ഒരു അരമണിക്കൂർ ബസ്സിൽ പോകണം. അപ്പോൾ അത് ചിലപ്പോൾ നമുക്കറിയാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം ചിലവിട്ട് അവിടെ നിന്നും ഇറങ്ങി വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇതാ പറവകളുടെ, ഇല്ലെങ്കിൽ നമ്മളുടെ പ്രാവുകളുടെ ഒരു കൂട്ടം തന്നെ അവിടെയുണ്ട്. പ്രാവുകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തോ ധാന്യം അവിടെ വെച്ചിട്ടുണ്ട്. അത് ചില സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളുമൊക്കെ വന്ന് അത് അവർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. അത്തരം രസകരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ ഞാനും കുറച്ച് നേരം പ്രാവുകൾക്ക് തീറ്റയും ആ ധാന്യങ്ങളുമെല്ലാം ഇട്ടുകൊടുത്ത് പ്രാവുകളുടെ കൂടെ സമയം ചെലവഴിച്ചു. നല്ല രസകരമായിട്ടുള്ള ഒരു പരിപാടി. അതിന് ധാന്യം ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അത് വന്ന് കൊത്തി തിന്നുന്നുണ്ട്. എല്ലാം കൂടെ പറക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയും രസകരമാണ് കാണാൻ. ഫ്രണ്ട്സ്, ഇനിയും കുറേ നേരം നമ്മൾക്കിവിടെ ചിലവഴിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ വടക്കുന്നാഥനോട് യാത്രയും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക്, അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു അങ്കലാപ്പ് ഇല്ലാതില്ല. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് എങ്ങനെ പോകണം എന്ന് ഒന്ന് എനിക്ക് മനസ്സിലായി. ചിറ്റിലപ്പിള്ളി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ചെങ്കിലും പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അവർക്ക് തന്നെ നിശ്ചയമില്ല. ചിലർ ഇങ്ങനെയൊരു സ്ഥലം തൃശ്ശൂരിൽ ഇല്ല
എന്ന് തന്നെ പറയുന്നു. ചിലർക്ക് ആ സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് പറയാൻ പറ്റുന്നില്ല. എങ്കിലും ചിലർ പറഞ്ഞു നിങ്ങൾ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് പോകൂ, അവിടെ നിന്ന് നിങ്ങൾക്ക് പോകാം എന്ന്. ഇപ്പോൾ നമ്മൾ പാലക്കാട് 4 ബസ് സ്റ്റാൻഡുകളാണ് കണ്ടിട്ടുള്ളത്. അതേമാതിരി തൃശ്ശൂരും ഇതാ, അവരും ഒട്ടും പിന്നിലല്ല. അവർക്ക് 3 സ്റ്റോപ്പുകളുണ്ട്. 1 മുനിസിപ്പൽ സ്റ്റാൻഡ്, 1 ശക്തൻ സ്റ്റാൻഡ്, പിന്നെ 1 ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. അങ്ങനെ ഞങ്ങളപ്പോൾ നമ്മളുടെ കോട്ട മൈതാനം പാലക്കാടുള്ളതുമാതിരി ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ തേക്കിൻകാട് മൈതാനത്തൂടെ അതിൻ്റെ വലം വെച്ച് നടക്കുകയാണ്. ചുറ്റിലും ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നമ്മൾക്ക് കാണാം. തേക്കിൻകാട് മൈതാനത്തൂടെ നടക്കുമ്പോൾ എനിക്ക് വീണ്ടും ഒരു സംശയം തോന്നി, ഇവിടെയെങ്ങും തേക്കിൻ മരങ്ങൾ കാണുന്നേയില്ല. അപ്പോൾ ഞാൻ എൻ്റെ സംശയം ബാക്കി വെച്ചില്ല. അവിടെ വഴിയിൽ കണ്ട ഒരു സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്തെ എന്തുകൊണ്ടാണ് ഇവിടെ തേക്കിൻ മരങ്ങൾ ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതോ ഒരു മൂലയ്ക്കായിട്ട് ഇപ്പോഴും കുറച്ച് തേക്കിൻ മരങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്ന്. ഞങ്ങൾ വീണ്ടും മുനിസിപ്പൽ സ്റ്റാൻഡിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. പാറമേൽക്കാവ് പത്തായപുര എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് നമ്മൾക്ക് അറിയില്ല. എന്തായാലും പാറമേൽക്കാവ് ദേവസ്വത്തിൻ്റെ വക എന്തെങ്കിലും അവിടുത്തെ സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പത്തായപുര എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇനി റോഡ് ഒന്ന് മുറിച്ച് കടക്കണം, അപ്പുറത്തേക്ക് പോകണം. എന്തായാലും ഒരുപാട് ട്രാഫിക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം, ഈ ഒരു തേക്കിൻകാട് മൈതാനത്തിൻ്റെ ആ ഒരു റൗണ്ട്. തൃശ്ശൂർ രാഗം ഒരു കാലത്ത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നല്ല 1 നമ്പർ തിയേറ്ററുകളിൽ ഒന്നായിട്ടുള്ള രാഗം ഇന്നും അതിൻ്റെ പ്രൗഢിക്ക് കുറച്ചിലുമൊന്നുമില്ല. ഇന്നും ഒരു നല്ല തിയേറ്റർ തന്നെയാണ് തൃശ്ശൂർ രാഗം. വളരെ കാലം മുമ്പ് ഞാൻ ഇവിടെ ആദ്യമായി കണ്ട സിനിമ എന്ന് പറയുന്നത് പടയോട്ടം എന്ന സിനിമയാണ്. അപ്പോൾ പടയോട്ടം സിനിമ കണ്ടതിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ വരുന്നത്. അന്നൊക്കെ രാഗത്തിൽ പോയി ഒരു സിനിമ കാണുവാൻ പോവുക എന്നുള്ളത് ഒരു ഗമയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് റോഡിൻ്റെ ട്രാഫിക്കിലൂടെ മുറിച്ച് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി അടിയിലൂടെ നമ്മൾക്ക് അപ്പുറത്തേക്ക് കടക്കാം. അതിനുള്ള ഒരു സംവിധാനമുണ്ട്. ഈ ഒരു ഗോവണികൾ ഇറങ്ങി ഉൾവശത്തുകൂടെ നമ്മൾക്ക് റോഡിൻ്റെ അടിയിലൂടെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു വഴി. ഈ വഴിയെ നടന്ന് നമ്മൾക്ക് ഇവിടെ നിന്നും മേലോട്ട് കയറാം. ഇവിടെ നിന്നും ഇടതു ഭാഗത്തുള്ള സ്റ്റെയർ കേസ് കയറിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എത്തുന്നത് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇതാ വെളിയിലെത്തിയിരിക്കുന്നു. നമ്മൾക്ക് ഇനി ബസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും പിന്നെയും നമ്മൾക്ക് റോഡ് മുറിച്ച് അപ്പുറത്തേക്ക് കടക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പിന്നെയും റോഡ് മുറിച്ച് കടക്കേണ്ടിയിരിക്കുന്നു. അതിനും അണ്ടർ ഗ്രൗണ്ടിലൂടെ വഴിയുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നിന്ന് നേരിട്ട് നമ്മൾക്ക് ചിറ്റിലപ്പള്ളിയിലേക്ക് ബസ്സില്ല. ഇവിടെ നിന്നും ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് ബസ് പിടിക്കണം. അപ്പോൾ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ശക്തൻ സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുന്നു. അവിടെ നിന്നും ഒരു ബസ്സെടുത്ത് ഒരു ബസ്സിൽ ചിറ്റിലപ്പള്ളിയിലേക്കുള്ള ബസ്സിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിറ്റിലപ്പള്ളിയിൽ നമ്മൾക്ക് കുറച്ച് 1:30 എത്തണം. ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ചെങ്കിലും ഈ സ്ഥലത്തിനെ പറ്റി വളരെ ചില ആളുകൾക്കാണ് അറിയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഇൻഫർമേഷൻ മാതിരി പറയുകയാണ്. ശക്തൻ സ്റ്റാൻഡിൽ നിന്നും അമലയിലേക്ക് അമല ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വണ്ടി എടുക്കുക, എന്നിട്ട് ചിറ്റിലപ്പള്ളിയിലേക്ക് നിങ്ങൾക്ക് പോകാം. ഫ്രണ്ട്സ്, ഞങ്ങൾ പോയ കാര്യവും സാധിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തിരിച്ച് വരികയാണ്. വീണ്ടും ഞങ്ങൾ എന്തെങ്കിലും ഉച്ചഭക്ഷണം ഇതുവരെയും കഴിച്ചിട്ടില്ല. സമയം 2:30 അടുക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉച്ചഭക്ഷണം കഴിച്ചേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി വീണ്ടും നമ്മളുടെ വിമൻസ് ഫുഡ് കോർട്ടിനെ തന്നെയാണ് ആശ്രയിച്ചത്. എന്തായാലും രാവിലെ കഴിച്ച ആ ഒരു പ്രാതലിൻ്റെ രുചി ഉച്ചയ്ക്ക് എൻ്റെ സുഹൃത്ത് തിരുത്തി. ഒട്ടും തന്നെ നന്നായിരുന്നില്ല ഉച്ചയ്ക്കലെ ഭക്ഷണം. ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു തൃശ്ശൂർ യാത്ര കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സമയത്തിന് മുന്നേ തന്നെ സ്റ്റേഷനിൽ എത്തി. നമ്മളുടെ പാലക്കാട്ടേക്കുള്ള ട്രെയിനും ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഈ ഒരു വീഡിയോ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.